ഇവർക്ക് ആ ഒരു ഇതിൽ നിന്ന് ഇതുവരെ റിക്കവർ ആയിട്ടില്ല. ഇവർ പറയാതെ പറയുന്നുണ്ട് ഈ പറയുന്ന റോക്കി നമുക്കെല്ലാം ഒരു നേതാവായിരുന്നു, നമുക്കൊരു ചേട്ടനെ പോലെ ആയിരുന്നു എന്ന്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവൻ അതായിരുന്നു വേണ്ടത്. നീയൊക്കെ കൂടി അവനെ നേതാവാക്കി കൊണ്ടുപോയി കപ്പ് മേടിച്ച് അവന് കൊടുക്കുക എന്നുള്ളതായിരുന്നു റോക്കി എന്ന് പറയുന്ന ഒരു പ്ലെയറിന്റെ അജണ്ട. ഇന്നത്തെ എപ്പിസോഡിലേക്ക് വന്നു കഴിഞ്ഞാൽ എനിക്ക് പറയാനുള്ള ആദ്യത്തെ കാര്യം, എന്താണ് ഈ മൊയന്തെന്തുവാ, ഈ അറിയാവുന്ന ആൾക്കാരത് കമന്റ് ചെയ്യണം, എനിക്ക് എന്റെ മീനിങ് മനസ്സിലായില്ല. എന്തായാലും നല്ലൊരു കോമഡി, ഒരു സർക്കാസ്റ്റിക് രീതിയിലുള്ള ഒരു ഫൈറ്റ് എനിക്ക് കാണാൻ സാധിച്ചു. ഇപ്പൊ നോറയുടെ ആണെങ്കിലും ജിൻഡോടെ ആണെങ്കിലും, ജിൻഡോടെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെങ്കിലും ഇങ്ങോട്ടൊന്നും പറയരുത്, അങ്ങ് പറഞ്ഞ അവസാനിപ്പിക്കണം. എന്നോട് അധികം ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അതിന് കൃത്യമായിട്ട് മറുപടി പറയാൻ അറിയത്തില്ല. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും എപ്പോഴും ചോദ്യം ചോദിക്കില്ല, എങ്ങനെങ്കിലും എന്തെങ്കിലും ഓപ്പോസിറ്റ് ഇരിക്കുന്ന വ്യക്തിയോട് പറഞ്ഞങ്ങ് അവസാനിപ്പിക്കുക, അതങ്ങ് തീർക്കുക, അത് മാത്രമേ ഉള്ളൂ മനസ്സിൽ. അത് മുൻനിർത്തി ചെയ്യുന്ന പരിപാടിയായതൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട് ഈ മാടമ്പിത്തരവേ. അതായത് ബിഗ് ബോസ് വീതിച്ചു കൊടുത്തിട്ടുള്ള ഒരു പവർ ഉണ്ടല്ലോ ഇവർക്കും, ഈ പറഞ്ഞ രശ്മിനും ജിൻഡോയ്ക്കും, ആ പവർ എങ്ങനെങ്കിലും ആരുടെയെങ്കിലും ഒക്കെ തലയ്ക്ക് കയറ്റി വെച്ച് ഞങ്ങൾ വലിയ ആൾക്കാരാണെന്ന് കാണിക്കണം, ആധിപത്യം പിടിച്ചെടുക്കണം എന്നുള്ള സെറ്റപ്പിലാണ് കാണിക്കുന്നത്. ഇപ്പൊ ഇന്ന് നോറ പറഞ്ഞ പോലെ, അല്ലെങ്കിൽ ഇന്നലെ നമ്മൾ വീഡിയോ പറഞ്ഞ പോലെ, അന്യൻ, റെമോ, അമ്പി മൂന്ന് ക്യാരക്ടറായിട്ടും പുള്ളി മൂന്നാഴ്ച കറക്റ്റായിട്ട് മാറിയിട്ടുണ്ട്. അത് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതാണ്. അതേ കാര്യം ഇന്ന് നോറയും നോറയുടെ ബിഗ് ബോസിനകത്ത് പറഞ്ഞു. കാരണം നമുക്ക് എന്നെ പോലെ തന്നെ ഒരുപാട് വ്യക്തികൾക്ക് അത് ഫീൽ ആയിട്ടുണ്ടായിരിക്കും അല്ലേ. പുള്ളിക്കാരൻ ഭയങ്കര മാടമ്പിത്തരം ഒക്കെ ആയിട്ട് വന്നിട്ട് പറയുന്ന കാര്യത്തിന് ഒരു വ്യക്തതയില്ല, പിന്നെ കള്ളത്തരം. കള്ളത്തരമാണ് മെയിൻ. നിങ്ങൾ ബിഗ് ബോസിൽ കഴിഞ്ഞ ദിവസം എപ്പിസോഡ് കണ്ടു കാണുമായിരിക്കും, സ്വന്തം നിലനിൽപ്പിന് വേണ്ടി കള്ളം പറഞ്ഞാലും സ്വന്തം അമ്മയ്ക്ക് വേണ്ടിയും ഭാര്യയ്ക്ക് വേണ്ടി സുഹൃത്തിന് വേണ്ടി നമ്മളൊരു കള്ളം പറഞ്ഞാൽ വലിയ കുഴപ്പമില്ലെന്ന്. കുഴപ്പമില്ല, അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരോട് നമുക്ക് തെറ്റു പറയാൻ പറ്റത്തില്ല. അവർക്ക് ഏറ്റവും ജീവനായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണല്ലോ അവരതൊക്കെ പറയുന്നത്. അപ്പോൾ അവരുടെ ജീവൻ, അവർ തെറ്റ് കാണിച്ചാലും അവരുടെ കൂടെ നിൽക്കുന്ന ജീവൻ രക്ഷപ്പെടണം എന്നുള്ളൊരു ഹിഡൻ അജണ്ട, അതൊരു നല്ല അജണ്ട ആയതുകൊണ്ട് നമുക്കത് ആക്സെപ്റ്റ് ചെയ്യാനില്ല, നല്ല കാര്യമായിരിക്കും. പക്ഷേ ബിഗ് ബോസിനകത്ത് പവർലെസ് എന്ന് പറഞ്ഞ സംഭവം എന്താണ്? ബാക്കിയുള്ള വ്യക്തികളെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ബിഗ് ബോസ് കൊടുക്കുന്ന ഒരു കാര്യമാണ്. ബാക്കിയുള്ള വ്യക്തികളെ നിയന്ത്രിക്കുന്നുണ്ട്, ഓക്കെ, അവരെ നിയന്ത്രിക്കും, നമ്മളും സ്വയം നിയന്ത്രിതരായിരിക്കണമല്ലോ. അതായത് നമ്മൾ ചെയ്യുന്ന കാര്യം കറക്റ്റ് ആക്കിയിട്ടാണല്ലോ ഈ പറയുന്ന ബിഗ് ബോസിന്റെ ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനെ നിയന്ത്രിക്കാനും പോകുന്നത്. അല്ല, അവർ അവിടെ വീട, ഇവിടെ വീട, മറ്റേത് ഇവിടെ മറിച്ചിടുക എന്നൊക്കെ പറയാൻ പോകണം. അത് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഒരു ബിഗ് ബോസ് ഹൗസിന്റെ പവർ കിട്ടിയ ഒരു വ്യക്തിയുടെ ബാഗിൽ നിന്ന് വന്നിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടില്ല. അത് മിക്കവാറും ലാലേട്ടൻ പൊക്കി എടുത്തുകൊണ്ട് വരികയും ചെയ്യും. കാരണം ഉറങ്ങിയ കാര്യത്തിൽ പച്ചക്കള്ളവർ പറഞ്ഞു, ഞാൻ ഉറങ്ങിയിട്ടില്ല, ഞാൻ കിടന്നിട്ടില്ല, നിന്നിട്ടില്ല, എന്നിട്ട് ബിഗ് ബോസിന് എടുത്ത് പോയിട്ട് കുറെ ടാബ്ലറ്റ് എടുത്ത് വിശേഷിച്ചേക്കണേ നിന്ന്. എന്നിട്ട് ഇന്ന് അതിനെപ്പറ്റി ചോദിച്ചപ്പോഴത്തേനും പറയണേ, ആ ഉറങ്ങിയെങ്കിൽ ഉറങ്ങി, ഞാൻ എന്താ വേണം ശിക്ഷ ചെയ്യണമെന്ന് മനസ്സിലായി. സംഭവം കയ്യിൽ നിന്ന് പോകുന്നു മനസ്സിലായി. അതിൻ്റെ ഇടയിൽ കൂടെ രശ്മി പറയുന്നുണ്ട്, ബിഗ് ബോസ് ഞങ്ങൾക്ക് ആ വീഡിയോ ഒന്ന് കാണിച്ചു തരായിരുന്നു, ജിൻഡോടെ മുഖംബോ നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ. ജിൻഡ് അന്നേരം നിന്ന് ഉരുവുക, കാരണം ലാലട്ടൻ വന്ന് ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ ഇവരെ മുന്നിൽ കിടന്ന് നാണം കെടുത്തു, നല്ല തൂറി മെഴുകും, അതൊന്നും ഓർക്കാൻ വയ്യ. കാരണം ആൾ ഇച്ചിരി എന്താ, ആരെങ്കിലും ഒക്കെ നാണം കെടുത്തിയാൽ ആളെ ആൾക്കാരെ എന്തെങ്കിലും ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി കൂടെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ഒരു ഭയങ്കര ബുദ്ധിമുട്ടും, അത് കേട്ടിരിക്കാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഇച്ചിരി അരിശമൊക്കെ ഉള്ള കൂട്ടത്തിലാണ്, ചിലപ്പോൾ അങ്ങ് റിയാക്ട് ചെയ്യും, ദേഷ്യം വന്ന് എന്താ പറയാൻ പോകുന്നതെന്ന് അറിയത്തില്ല. അങ്ങനെയൊക്കെ ഒരു ഹിഡൻ ഒരു ക്യാരക്ടർ ഉള്ളവർക്കൊക്കെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഫീൽ ആവുന്നുണ്ട്, പക്ഷേ അവിടെയൊക്കെ ഇങ്ങനെ കൂളാവും, സ്വൽമേ കൂളാവും, സ്വയമേ കൂളാവും, ആ സെറ്റപ്പൊക്കെ ഉണ്ടല്ലേ. അതുപോലെ തന്നെ റശ്മിൻ മിക്കവാറും അടുത്ത, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ റശ്മിൻ ആയിരിക്കും മിക്കവാറും ജിൻഡോടെ മൂക്കുളിച്ച് പൊട്ടിക്കാൻ പോകുന്നത്. കാരണം റശ്മിന് കൃത്യമായിട്ട് നിലപാടുണ്ട്, ഒരു കാര്യം എങ്ങനെ അതിന്റെ ഒരു സ്റ്റാർട്ടിംഗ് ടു എൻഡ് കൃത്യമായിട്ട് ചെയ്യണമെന്നൊക്കെ അറിയാം. അതൊക്കെ പുള്ളിക്കാരി അതിനകത്ത് എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ജിൻഡോടെ മറ്റേ മല്ലയ്യയുടെ ശക്തി എന്ന് പറയുന്നത് ഈ പറഞ്ഞ റശ്മിന്റെ ബുദ്ധിക്കത്രയും വരുന്നില്ല. അതുകൊണ്ടുള്ള ചെറിയൊരു ബുദ്ധിമുട്ട് ഈ പറഞ്ഞ റശ്മിന്റെ ഭാഗത്തും ഉണ്ടാകുന്നുണ്ട്. തിരിച്ചറിച്ച് ജാസ്മിനിലേക്ക് വന്നു കഴിഞ്ഞാൽ ജാസ്മിൻ പറയുന്നൊന്നും ഇപ്പം ആ വീട്ടിൽ വലുതായിട്ട് ആരും കേൾക്കുന്നില്ല ഒന്നാമത്തെ കാര്യം. കാരണം ഈ പറഞ്ഞ നമ്മുടെ ഗബ്രിയായിട്ടൊരു മൂലയിലേക്ക് ഒതുങ്ങിപ്പോയത് തന്നെ ഇന്ന് തന്നെ കണ്ടില്ലേ, മറ്റേ ഡ്രസ്സ് മാറുന്ന മുറിക്കി ഉറിക്ക ക്യാമറ പോലും ഇല്ലാത്ത മുറിക്കകത്ത് കയറി ജാസ്മിൻ ഇരിക്കുന്നു, ഇപ്പുറം വന്നിട്ട് ഗബ്രി വന്നിരിക്കുന്നത്, രണ്ടുപേരും കൂടെ സംസാരിച്ചു. ഇതെങ്ങനെയാണ്, സയാമിസ് ഇരട്ടകളാണോ? അവിടെ കാണുന്നതിനൊക്കെ ഒരു മര്യാദയുണ്ട്, എത്രയോ ആൾക്കാർ ഇത് കാണുന്നത്. നിങ്ങളൊരു കണ്ടോട്ടെ, നിങ്ങൾ ഫ്രണ്ട്സ്, നിങ്ങൾ എന്തോ ആയിക്കോട്ടെ, എന്നും പറഞ്ഞ് 24 മണിക്കൂർ ഒരു കോർണറിൽ പോയി ഒരു പെണ്ണുമായിട്ടിരിക്കുന്നത്, അല്ലെ ഒരു പെണ്ണൊരു ചെറുക്കനുമായിട്ടിരിക്കുന്നത്, അത് കാണാൻ വയ്യ. നിങ്ങൾ ഗെയിമിൽ വന്നതല്ല, അങ്ങോട്ട് ഇറങ്ങിട്ട് എന്തോ ഒരു കണ്ടന്റാന്ന് പറയും. സത്യം പറഞ്ഞാൽ ബിഗ് ബോസിനകത്ത് ഒരു വഴി ഇരുത്തി ഇരുത്തി പ്രൊവോക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. അത് തന്നെ ബിഗ് ബോസിന് മനസ്സിലായല്ലോ. ബിഗ് ബോസ് ഇന്ന് അവർക്ക് പറഞ്ഞു കൊടുത്തൊരു ടാസ്ക് ഉണ്ടല്ലോ, നിങ്ങളാരും ബിഗ് ബോസിൽ ആക്റ്റീവ് അല്ല. അത് ബിഗ് ബോസ് സത്യം പറഞ്ഞാൽ ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനെ അപമാനിച്ചതാണ്. അത് അവന്മാർക്ക് മനസ്സിലായില്ല. നിങ്ങൾ തന്നെ സെൽഫ് ഒന്ന് മോട്ടിവേറ്റ് ചെയ്ത് എല്ലാവരോടും സംസാരിക്കാനത്, നിങ്ങളെ കൂട്ടത്തിൽ ആരും വലുതായിട്ട് എഴുന്നേക്കുന്നില്ല. ഉണ്ടായിരുന്ന നല്ല 3-4 കണ്ടസ്റ്റൻസ് ഇപ്പോൾ പുറത്തും പോയി, നമ്മുടെ ബാബാ ജിൻഡോടെ ജെവിക്കല്ല് അടിച്ച് പൊടിച്ച് ആ വഴുവ് 500-ൻ്റെ വഴുവ് കത്തിയിരിക്കുന്നതൊക്കെ ഒരു സൈഡിൽ കത്തിയിരിക്കുന്നു. ഇപ്പോൾ അത് ആ സർജറിയാണെന്ന് പറയുന്നു. അതൊക്കെ ഒരു നേരത്തെ എടുക്കുന്ന വലിയ തീരുമാനങ്ങളൊക്കെയാണ് ഈ പരിപാടിയിലേക്ക് കൊണ്ടുപോകുന്നത്. ശിജോടെ അമ്മ കാണുന്നതാണ്, അച്ഛൻ കാണുന്നതാണ്, ഇനി പ്രണയിനി ഉണ്ടെങ്കിൽ അതുള്ളതാണ്. അവർക്കൊക്കെ എന്തോരം ഫീലാവും, ഇങ്ങനൊരു അവസ്ഥ ഉണ്ടായിട്ട് അവനെ അടുത്തിരിക്കാൻ പറ്റുന്നില്ല, അവനെ കാണാൻ പറ്റുന്നില്ല. അതൊക്കെ ഒന്നും ചിന്തിക്കണമായിരുന്നു. അതൊക്കെ ചിന്തിച്ചിട്ട് വേണം ഇമ്മാതിരി എടുത്തിയാട്ടം പൂക്കത്തലൊക്കെ കാണിക്കാം. എന്നിട്ട് വെളിയിലോട്ടിറങ്ങിയിട്ടാണെങ്കിലോ ആർക്കാ റോക്കി വെളിയിലോട്ടിറങ്ങിയിട്ട് ജാടയ്ക്കും പഞ്ച് ഡയലോഗിനും ഒന്നും ഒരു കുറവും ഇല്ല. പിന്നെ മറ്റേ 101 ബുക്ക് പഠിച്ചതിന്റെ ബാക്കി കുറച്ചിരിപ്പുണ്ട്, കുറച്ചല്ലേ ഇറക്കാൻ പറ്റുള്ളൂ, 10-15 ദിവസത്തിൽ ഇറക്കാൻ പറ്റില്ല. ഇനിയും പഠിച്ചിരിപ്പുണ്ട്, 100 ദിവസത്തിന്റെ ബാക്കി 10-7 തവണ സ്റ്റോക്ക് ഇരിപ്പുണ്ട്. അതൊക്കെ വാരി എറിയുന്നത് കണ്ട് ഓക്കെ. അത് കഴിഞ്ഞാൽ നമ്മുടെ സിജോടെ
കാര്യം ഓക്കെ, ഇനിയിപ്പം സർജറിക്ക് പോയിട്ട് വരട്ടെ, ദൈവം സഹായിച്ച് സർജറി കൃത്യമായിട്ട് പെട്ടെന്ന് കഴിഞ്ഞ് ഒരു കുഴപ്പമില്ലാതെ തന്നെ റിക്കവറായി ഉടനെ തന്നെ ബിഗ് ബോസിലേക്ക് തിരിച്ചെത്താൻ സാധിക്കട്ടെ എന്ന് തന്നെ നമുക്ക് ആശംസിക്കാം. കാരണം ഒരുപാട് പ്രതീക്ഷകളായിട്ടായിരിക്കും ആ 19-20 പേരുണ്ട്, ആ 20 പേരും പോയത്. അതിൽ തന്നെ ഉള്ള ഒരു വ്യക്തിയുടെ കഴിവുകെട്ട പ്രവർത്തനം കാണണം, അതിനകത്തുള്ള ഒരു വ്യക്തി ഇങ്ങനെ പുറത്തോട്ട് പോകേണ്ടി വന്നു കഴിഞ്ഞാൽ അത് ഭയങ്കര നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം. അത് നമ്മൾ പുറത്തോട്ട് പോകുമ്പോൾ നമുക്ക് എന്തായാലും ഇന്ന് റോക്കി കിടന്ന് കരഞ്ഞുണ്ടല്ലോ 6 വർഷത്തെ സ്വപ്നമായിരുന്നത്. അതുപോലെ ഇവനെന്ന് റോക്കിക്ക് കരയുവാണെന്നുണ്ടെങ്കിൽ അവന്റെ ഒരു പ്രവൃത്തി കാരണമാണെന്ന് പറയാം. ഇത് ഒറ്റൊരുത്ത് ഇടിച്ചിട്ട് പോകേണ്ട അവസ്ഥ വന്നില്ലേ. അപ്പൊ നോറ എന്ന് പറയുന്നത് കേട്ടും, റോക്കി ഒരു കയ്യബദ്ധം എന്ന രീതിയിൽ ഇവനെ പ്രവോക്ക് ചെയ്യിപ്പിച്ച് ഇടിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ റോക്കി ഞങ്ങളെ ഇതുപോലെ അല്ല, റോക്കി അല്ല സിജോ ഞങ്ങളെ ഇതുപോലെ മെന്റലി ഒന്ന് ടോർച്ചർ ചെയ്തിട്ടുണ്ടെന്ന് അതും കുറ്റമാണെന്ന് നോറയ്ക്ക് അറിഞ്ഞുള്ളതുകൊണ്ടായിരിക്കും ഇല്ലേ കാണുന്ന വ്യക്തികൾക്ക് മനസ്സിലാവുമല്ലോ. ബിഗ് ബോസ് ഹൗസ് എന്ന് പറയുന്നത് നമ്മളെ അടച്ചിട്ട ഒരു വീടാ. ആ അടച്ചിട്ട വീട്ടിനകത്ത് ബിഗ് ബോസ് കൊടുക്കുന്ന ഗെയിമുകൾ സത്യം പറഞ്ഞാൽ ഇവരുടെ എന്റർടൈൻമെന്റും ഇവർക്കുള്ളിൽ ഒരു വാശി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനമാണ്. ഇതിന്റെ ഒരു അൽഗുരുതം എന്ന് പറയുന്ന സെറ്റപ്പ് ഇവരെ ഔട്ട് ആക്കുക. നിങ്ങൾ മെന്റലി ടോർച്ചർ ചെയ്തോ, ഫിസിക്കലി ഇല്ല, മെന്റലി ടോർച്ചർ ചെയ്ത് ഇവരെ ഡോമിനേറ്റ് ചെയ്ത് അവരെ പുറത്താക്കുക, അത് തന്നെ ബിഗ് ബോസ് ഹൗസ്. അതെന്ന് വെച്ചാൽ ഒരു വ്യക്തിയെ ഈ പറയുന്ന അവന്റെ അവിടുത്തെ ഊണും ഉറക്കവും കളയിപ്പിക്കണം. കളിപ്പിക്കണം എന്ന് വെച്ചാൽ ഉറങ്ങിക്കൊണ്ടിരിക്കണം, ആ സെറ്റപ്പ് അല്ല നിന്നെ എന്ന് പറഞ്ഞാൽ അതല്ല, അതാണ് ഇന്നലെ ജിൻഡോ കാണിച്ചത്. രാത്രിയത്തെ എപ്പിസോഡിലെ കണ്ടുകൊണ്ടിട്ട് ഇവിടെ കിടക്കാൻ മതി, ഇരിക്കാൻ പറ്റില്ല, നിങ്ങൾ സ്ക്രിപ്റ്റ് വിളിക്കാൻ പറ്റത്തില്ല, ഞാൻ മല്ലവായിരുന്നെങ്കിൽ തൂറാൻ പോയാൽ എഴുതിയിട്ട് എന്നിട്ട് ജിൻഡോ വിളിച്ചോണ്ട് തീട്ടം കാണിച്ചു കൊടുത്തായിരുന്നു. തീട്ട ജിൻഡോ, തീട്ടം ജിൻഡോ കാണണമെന്ന് ചോദിച്ചായിരുന്നു അല്ലേ. ആ രീതിയിലേക്ക് അത് അങ്ങനെയൊക്കെ ഒരുപാട് ചില സർക്കാസ്റ്റിക്കാരൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഈ ജിൻഡോ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം. പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല, ബാക്കി ആൾക്കാരൊന്നും വലിയ ആക്റ്റീവ് ഒന്നുമില്ല. പിന്നെ ഇന്നത്തെ ദിവസം നല്ല ഡാൻസിന്റെ ഒരു ടാസ്ക് ഉണ്ടായിരുന്നല്ലോ, അത് നല്ല ഗംഭീരമായിരുന്നു. 3 പേരും നല്ല ഒപ്പത്തിനൊപ്പം നിന്ന് മുടിയൻ്റെ കാര്യം പറയണ്ട, ഓൾറെഡി അവനൊരു ഡാൻസർ ആയതുകൊണ്ട് അവനത് വലിയ കുഴപ്പമില്ലാത്ത രീതിയിലും ബാക്കി 2 വ്യക്തികളും നല്ല രീതിയിൽ തന്നെ ആൾക്കാരെ എന്റർടൈൻ ചെയ്യിപ്പിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഗബ്രിയെ സംബന്ധിച്ച് ഗബ്രി ഗെയിം കളിക്കുന്നുണ്ട്, പക്ഷേ ഗബ്രിയുടെ ഗെയിമിന് ശേഷമുള്ള പരിപാടി അങ്ങോട്ട് ആക്സെപ്റ്റ് അല്ല. ഗെയിം കളിക്കുന്നു, ഗെയിം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ പരിപാടി നോക്കിപ്പോൾ. മറ്റേ നമ്മുടെ ഈ സ്കൂളിലൊക്കെ വലുതായിട്ട് പഠിക്കുന്ന പിള്ളേരുണ്ടല്ലോ, പഠിക്കുന്ന പിള്ളേർ ഇടയ്ക്ക് കളിക്കാൻ പറ്റുമല്ലോ, ഒന്ന് കളിച്ചിട്ട് ഓടിപ്പോ പിന്നെ പുസ്തകത്തിന് പഠിക്കുമല്ലോ. അത് ഈ ഫുൾ ടൈം കളിക്കുന്ന പിള്ളേർക്ക് ഇഷ്ടമല്ല, യവന്റെ കാര്യം യവൻ നമ്മുടെ കളിക്കുമെന്ന് അവിടെ പോയി പഠിക്കുകയും ചെയ്യും. നമ്മളാണെങ്കിൽ ഫുൾ ടൈം കളിച്ച് കളിച്ച് നടക്കുക അല്ലേ. പക്ഷേ ഇത് പഠിക്കുന്ന ഗെയിം അല്ലാത്തതുകൊണ്ട് അവരൊട്ട് രക്ഷപ്പെടത്തില്ല, അത് വേറെ കാര്യം. കളിച്ച് നടക്കുന്നവർ രക്ഷപ്പെടത്തില്ല, അതായത് ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കുന്നവർക്കാണ് ഇതിനകത്ത് പ്രയോറിറ്റി കൂടുതൽ. കാരണം ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കുന്നവരെ ഈ പറയുന്ന പ്രേക്ഷകർ കാണത്തുള്ളൂ, ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കുന്നവർക്ക് ഗ്രൗണ്ട് സപ്പോർട്ട് കിട്ടത്തുള്ളൂ. ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കുന്നവരുടെ പുറകെ മാത്രമേ ആൾക്കാർ ചെല്ലത്തുള്ളൂ. മൂലയിൽ ഇരിക്കുവാണ് എന്നുണ്ടെങ്കിൽ ഒറ്റ വ്യക്തിയെ കൺട്രോൾ ചെയ്യാതെ ഹോൾ വേൾഡ് അല്ലെങ്കിൽ ഹോൾ വീട് കൺട്രോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആൾക്കാർ ശ്രദ്ധിക്കപ്പെടും. അല്ലാത്ത പക്ഷത്തോളം നമ്മൾ ഈ പറഞ്ഞ പോലെ വാഴ, അതിൻ്റെ തൊട്ടപ്പുറത്ത് വേറൊരു വാഴ, അതിൻ്റെ തൊട്ടപ്പുറത്ത് വേറൊരു കഞ്ഞി വാഴ, ആ ഒരു സെറ്റപ്പിലേക്കൊക്കെ തന്നെ കൊണ്ടുപോയി. ഇപ്പോൾ ഒരുപാട് വിമർശനങ്ങൾ ഈ പറഞ്ഞ ജാസ്മിൻ്റെ കാര്യമൊക്കെ വരുന്നുണ്ട്, ഒരുപാട് ജാസ്മിൻ്റെ അച്ഛൻ്റെ ഒരുപാട് ഡയലോഗുകളൊക്കെ ഇപ്പോൾ പുറത്തിയാടി വരുന്നുണ്ട്. ജാസ്മിൻ്റെ പഴയ കാമുകൻ്റെ ഓഡിയോ കോൾ ജാസ്മിൻ അതല്ല, ജാസ്മിൻ്റെ ഇപ്പോൾ വീട്ടിൽ കാണിക്കുന്നുണ്ട് അതാണ്, അല്ല വീട്ടിലല്ല ബിഗ് ബോസിനകത്ത് കാണിക്കുന്നുണ്ട് അതാണ് ജാസ്മിൻ എന്നൊക്കെ പറയുന്നു. സത്യം പറഞ്ഞാൽ അത് അവർക്കൊരു അഡ്വാൻറ്റേജ് ആണെന്ന് തോന്നുന്നു കേട്ടോ. കാരണം പുറത്ത് നിൽക്കുന്നവർ തന്നെ പറയുന്നത് ജാസ്മിൻ അതാണെന്ന്, അത് അവരുടെ പഴയ എക്സാമ്പിൾ തന്നെ പറയുന്നത് ജാസ്മിൻ അതാണ്, ജാസ്മിൻ വീട്ടിനകത്ത് നിൽക്കുന്ന ജാസ്മിൻ ഏതാണ് അതാണ് ജാസ്മിൻ എന്ന്. ആ അതെന്തായാലും കുഴപ്പമില്ല, അപ്പോൾ നമുക്ക് പേടിക്കണ്ട, ജാസ്മിൻ അവിടെ ഹിഡൻ അജൻഡായിട്ടൊന്നും വന്നതല്ല, അല്ലെങ്കിൽ ജാസ്മിൻ വേറൊരു ജസ്മിയായിട്ട് നിൽക്കാനൊന്നും വന്നില്ല, ജാസ്മിൻ ജാസ്മിനായിട്ട് തന്നെ നിൽക്കാൻ വന്നതാണ്, ജാസ്മിൻ ജാസ്മിനായിട്ട് തന്നെ നിൽക്കുകയാണ്. ജാസ്മിൻ ജാസ്മിൻ എന്താണോ പുറത്ത് കാണിച്ചുകൊണ്ടിരുന്നത് അത് തന്നെയാണ് ഇപ്പോഴും അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പ്രേക്ഷകർക്ക് കൊടുത്ത് സംതൃപ്തിപ്പെടാനില്ലേ. പിന്നെ നമുക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ മുടിയൻ, അർജുൻ, അൻഷിബ, ഇവരെ 3 പേരെ സംബന്ധിച്ചിടത്തോളം റോക്കി വിട്ടുപോയത് ഇവർക്ക് മറക്കാൻ പറ്റുന്നില്ല. ഇവർക്ക് ആ ഒരു ഇതിൽ നിന്ന് ഇതുവരെ റിക്കവർ ആയിട്ടില്ല. ഇവർ പറയാതെ പറയുന്നുണ്ട് ഈ പറയുന്ന റോക്കി നമുക്കെല്ലാം ഒരു നേതാവായിരുന്നു, നമുക്കൊരു ചേട്ടനെ പോലെ ആയിരുന്നു എന്ന്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവനതായിരുന്നു വേണ്ടത്, നീയൊക്കെ കൂടി അവനെ നേതാവാക്കി കൊണ്ടുപോയി കപ്പ് മേടിച്ച് അവന് കൊടുക്കുക എന്നുള്ളതായിരുന്നു റോക്കി എന്ന് പറയുന്ന ഒരു പ്ലെയറിന്റെ അജണ്ട. അതിന് തക്കതായിട്ടുള്ള ഒരേ ലെവലിൽ നിർത്താൻ പറ്റുന്ന 3 ബുദ്ധിയുള്ള ടീമുകളായിരുന്നു ഇവന്മാർ 3 പേരും. സെന്റിമെന്റലി പിടിക്കാൻ പറ്റുന്ന 3 പേര് ഇവന്മാർ 3 പേരും തന്നെയായിരുന്നു. ആ സെന്റിമെന്റലി പിടുത്തത്തിൽ കൂടെ നിൽക്കുന്ന ഒരുത്തൻ സൗണ്ട് ഉയർത്തി കഴിഞ്ഞാൽ അതിന്റെ മേളിലോട്ട് സൗണ്ട് ഉയർത്തി സംസാരിക്കണമെന്ന് ആഗ്രഹമില്ലാത്ത വ്യക്തികളും അല്ലെങ്കിൽ നമുക്ക് വേണ്ടി വേറൊരുത്തൻ സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളുമാണ് ഈ നിൽക്കുന്ന 3 പേരും. അതുകൊണ്ട് തന്നെയാണ് റോക്കി ഞങ്ങളുടെ നേതാവായിരുന്നു, റോക്കി ഉള്ളപ്പോൾ ഞങ്ങൾക്ക് സൂപ്പറായിരുന്നു, റോക്കി നല്ല സപ്പോർട്ടായിരുന്നു എന്നൊക്കെ പറയുന്നത്. സിജോയുടെ കാര്യത്തിൽ ഇത് പറയുന്നില്ല, സിജോ സാറിന് ഇൻഡിവിജ്വലി കളിക്കുവാണ്. സിജോ സംബന്ധിച്ച് സിജോയുടെ അവിടെ നിൽക്കുന്ന ബാക്കി വ്യക്തികളെല്ലാം എന്താണ് എനിമീസ് ആണ്. എനിമീസ് എന്ന് വെച്ചാൽ ആ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തു പോകാനുള്ളവരാണ്. അവൻ ഏത് വിധേന ആൾക്കാരെ പുറത്താക്കാനും നോക്കത്തുള്ളൂ. അതാണ് ഈ 24x7 ഗെയിമർ എന്ന് പറയുന്നതും, അല്ലെങ്കിൽ 24x7 ഗെയിമർ എന്ന് പറയുന്ന ആളെ പേടിക്കണം. സത്യം പറഞ്ഞാൽ അവൻ 24 മണിക്കൂറിൽ 7 ദിവസത്തിൽ 24 മണിക്കൂറും ഗെയിം മാത്രമായിരിക്കും അവൻ്റെ ചിന്ത. ഓരോ നടത്തേലും ഇരുത്തേലും കക്കൂസി ഇരിക്കുമ്പോഴും ഗെയിം ആയിരിക്കും ആലോചിക്കുന്നത്. അല്ലാതെ ഈ കളിക്കിറങ്ങുമ്പോൾ മാത്രം ഗെയിം കളിക്കുന്നവരുടെ കാര്യത്തെക്കുറിച്ച് വലിയ പ്രതീക്ഷയൊന്നും വെക്കണ്ട. അതായിരിക്കും എനിക്ക് പറയാനുള്ളത്. ഈ ആ ബിഗ് ബോസ് ഹൗസിൽ ഇപ്പോൾ റോക്കി പോയി കഴിഞ്ഞിട്ടുള്ള ബാക്കി 3 പേരുണ്ടല്ലോ, അവർക്ക് ഉടനെ ഒരു നേതാവ് കയറിക്കൂടും. എനിക്ക് മിക്കവാറും വയൽക്കാർഡ് എൻട്രി ഒരാൾ വരുന്നുണ്ട്.
അതായിരിക്കും മിക്കവാറും അതിന്റെ നേതാവായിട്ട് കയറി കൂടുന്നതും. റോക്കി ഇല്ലാത്ത നേതാവ് ബാക്കിയുള്ള ദിവസങ്ങളിൽ നികത്തി റോക്കിയുടെ മേളിൽ കയറി അടിക്കാനുള്ള സെറ്റപ്പ്. കാരണം അത് വലിയൊരു ഓപ്പർച്യൂണിറ്റി. അവർ മൂന്ന് പേര് നല്ല രീതിയിൽ മറ്റേ ജൈവ വളമായിട്ട് ഇരിപ്പുണ്ട്. വരുന്ന ഒരു വ്യക്തിക്ക് അതിനിടയിലോട്ടൊന്ന് കയറി പറ്റിയാൽ മതി. അവരെ മൂന്ന് പേരെ ഒന്ന് സൈക്കോളജിക്കലി ഒന്ന് പിടിച്ചാൽ മതി. ഒന്ന് ഇങ്ങനെ കവർ ചെയ്ത് അങ്ങോട്ട് പിടിച്ചു കഴിഞ്ഞാൽ അത് കയറി ഇരിക്കുക. അത് കയറി ഇരുന്ന് കഴിഞ്ഞാൽ ഇവമാര് തന്നെ പൊക്കിക്കൊണ്ട് പോക്കോളും. ആ ഒരു രീതിയിലുള്ള ക്യാരക്ടർ തന്നെ പുറത്ത് കാണിക്കുന്നത്. അർജുനൊക്കെ ഈ പറയുന്ന നല്ലൊരു ഗ്രൗണ്ട് സപ്പോർട്ടൊക്കെ ഉള്ളതാണ് ഇവിടെ. അതിപ്പോ എന്താണ് അവർക്കത് കാണിച്ചു കൊടുക്കുന്ന എനിക്ക് മനസ്സിലായില്ല. ചപ്പാത്തി ഇടുന്നുണ്ട്, നടക്കുന്നുണ്ട്, എടുക്കുന്നുണ്ട്, ഇടി നടക്കുമ്പോൾ ആൾക്കാരുടെ പിടിച്ചു മാറ്റുന്നുണ്ട്. പക്ഷേ അവിടെ പല വ്യക്തികളും പല പോഴത്തേക്കാളും പോക്കർത്തരങ്ങളും പല ഇൻസിഡന്റുകളും നടന്നാലും അതിനെതിരെ നിന്ന് സംസാരിക്കുന്നില്ല. പലരും പറയുന്നത് ഞാൻ കേട്ടില്ലല്ലോ, ഞാൻ കണ്ടില്ലല്ലോ, ഞാനപ്പോൾ തിരിഞ്ഞു നിൽക്കുമായിരുന്നു, എന്റെ ഇവിടെ ഇങ്ങനെ മുടി കിടക്കുമായിരുന്നു, അത് കാരണം എനിക്ക് കാണാൻ പറ്റിയില്ലെന്നില്ലേ. അതൊക്കെ നല്ല അനുഭവമായിരിക്കും കേട്ടോ. നിങ്ങൾ പുറത്തോട്ടൊക്കെ കണ്ടുപോയി കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും എന്തായിരുന്നു, എങ്ങനെയായിരുന്നു, വേണ്ടിയിരുന്നു കാര്യങ്ങളെന്നൊക്കെ.